ഹായ്, ഒരു ചോദ്യം ചോദിച്ചോട്ടെ. ഇന്നത്തെ കാലഘട്ടത്തിൽ നിങ്ങൾക്ക് ഒരു ദിവസം ചെയ്യേണ്ട നിങ്ങളുടെ ജോലികളൊക്കെ വളരെ കൃത്യതയോടെ വളരെ വൃത്തിയിൽ നിങ്ങൾക്ക് ചെയ്തു തീർക്കാനുള്ള സമയം ഇപ്പോൾ കിട്ടുന്നുണ്ടോ? ഉണ്ടോ? ഇല്ല. കാരണം എല്ലാ കാര്യങ്ങളും ചെയ്യുമ്പോഴേക്കും രാത്രിയാവും, പിന്നെ ഉറക്ക് കാര്യങ്ങളൊക്കെ അല്ലേ. അപ്പം നമുക്ക് വളരെ സമയം വളരെ കുറവാണെന്ന് നമുക്കറിയാം. നമ്മൾ ഓരോ ദിവസവും മരണത്തിലേക്കുള്ള ദൂരം അടുത്തുകൊണ്ടിരിക്കുന്നതാണ് നമുക്ക് എല്ലാവർക്കും അറിയാലോ. അപ്പോൾ നമ്മളെന്ത് ചെയ്യണം? നമ്മളെ കാര്യം മാക്സിമം നോക്കാൻ ശ്രമിക്കണം. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചുറ്റുമുള്ളതൊക്കെ നമ്മൾ ഒഴിവാക്കണം അല്ലേ. കാരണം നമ്മൾ ഓരോ ദിവസങ്ങളും പോകുന്ന ഓരോ സെക്കൻഡുകളിലും നമ്മൾ മരണത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നതാണല്ലോ സത്യം. നമ്മളാരും ഓർക്കുന്നില്ല അല്ലേ. അപ്പോൾ നമ്മുടെ കൂടെ നിന്നുകൊണ്ടും അല്ലെ നമുക്ക് ചുറ്റുപാട്ടത്തു നിന്നുകൊണ്ടും നമ്മുടെ കുറ്റങ്ങളും കുറവുകളും പ്രശ്നങ്ങളൊക്കെ മറ്റുള്ള ആൾക്കാരെ പറഞ്ഞിപ്പോൾ ഫലിപ്പിക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഇല്ലേ. ഉണ്ട്, നിങ്ങൾക്ക് ചുറ്റുമുണ്ട്, എനിക്ക് ചുറ്റുമുണ്ട്. അപ്പോൾ അവരുടെ ജോലി എന്താണെന്ന് വെച്ചാൽ, രാവിലെ മുതൽ ഒരാളെ കണ്ടു വെച്ച് അയാളുടെ പിറകെ പോയി അയാളുടെ കുറ്റവും കുറവും മറ്റൊരാളുടെ തിരിച്ചും മറിച്ചൊക്കെ പറഞ്ഞ് അവർക്കൊരു സന്തോഷം. ഞാൻ നിങ്ങളോടാണ് ചോദിക്കുന്നത്, ഇതുപോലെ പറയുന്ന ആൾക്കാരോട്. നിങ്ങളുടെ വീട്ടിൽ അച്ഛനുണ്ട്, അമ്മയുണ്ട്, കുട്ടികളുണ്ട്, എല്ലാം ഉണ്ട്. അവർക്ക് നിങ്ങൾ മാത്രമേ ഉള്ളൂ. നിങ്ങൾ ജോലി ചെയ്തല്ലേ നിങ്ങൾ കൊണ്ടുള്ള നല്ല മാറ്റങ്ങൾ കൊണ്ട് ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവരെ നിങ്ങൾ മറന്നു പോകരുത്. മറ്റുള്ളവരുടെ കാര്യം രണ്ടാമത്തതല്ലേ, സ്വന്തം കാര്യമല്ല നോക്കണ്ടേ. ഇതുപോലെ മറ്റൊരാൾക്കാരുടെ കാര്യം നോക്കി നടക്കുന്ന ആൾക്കാരുടെ ജീവിതത്തിൽ വളരെയേറെ ബുദ്ധിമുട്ടായിരിക്കും. കാരണം അവർക്ക് അവരുടെ കാര്യങ്ങൾ ഒന്നും നോക്കാൻ പറ്റില്ല. അവർക്ക് ഇതുപോലെ ഒരുപാട് ആൾക്കാരുടെ കാര്യങ്ങൾ നോക്കി നെഗറ്റീവ്, അത് മാത്രമല്ല ഇവർ ചെയ്യുന്നതൊക്കെ ഈ ഓപ്പോസിറ്റ് വ്യക്തിക്ക് മനസ്സിലായിട്ടാണ് ഇവരോട് ചിരിക്കുന്നതെന്ന കാര്യം ഇവരറിയുന്നില്ല. അപ്പോൾ മറ്റുള്ള ആൾക്കാരുടെ ശാപം വാങ്ങിച്ച് അവസാനം ഇവരെന്ത് ചെയ്യും വെച്ചാൽ ഹോസ്പിറ്റൽ എവിടെയെങ്കിലും ഇവരുണ്ടാക്കിയ പൈസ കൊണ്ടുകൊടുക്കാൻ ഇവർക്ക് പറ്റുന്നുള്ളൂ. അപ്പം നമ്മൾ ഇന്ന് മുതൽ മനസ്സിലാക്കുക, നമ്മൾ മരണത്തിലേക്കുള്ള ദൂരം കൂടിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ നമ്മൾ നമ്മളുടെ കാര്യങ്ങൾ വളരെ വൃത്തിയിലും നല്ല കൃത്യതയോടും ചെയ്യാൻ നമ്മൾ ശ്രമിക്കുക. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് ഇല്ലേ. ഉണ്ട്. അപ്പോൾ ഇതുപോലുള്ള പരിപാടികൾ ഇന്ന് മുതൽ നിർത്തുക. ഇന്നൊരു ഫ്രണ്ട്ഷിപ്പ് ഡേ ആണ്. അപ്പം നല്ല ഫ്രണ്ട്സുകളായിട്ട് കൂടെ നിന്ന് ചതിക്കുന്ന ആൾക്കാരും അല്ലെങ്കിൽ മറ്റൊരാൾക്കോട് ദേഷ്യം ഉണ്ടാകും അതിനെ തിരിച്ചും മറിച്ചും പറഞ്ഞിട്ട് എന്തിന്, അതൊന്നും വേണ്ട. നിങ്ങളുടെ രക്തത്തിൻ്റെ ഭാഗമാണെങ്കിൽ തന്നെ നിങ്ങൾക്കുള്ള സമയം കൂടി നശിക്കുന്നുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അതുകൊണ്ട് നമ്മൾ അന്യനാട്ടിൽ പോയ പോലെ നമ്മൾ നമ്മുടെ കാര്യം നോക്കുക. അവരുടെ കാര്യം നോക്കണ്ട. നിങ്ങളെ കൊണ്ട് അയാൾക്കൊരു അസുഖം വന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും നിങ്ങൾ കൊണ്ട് പറ്റുമോ? ഇല്ലല്ലോ. നിങ്ങൾ അതും പറയും തിരിച്ചിട്ടും മറിച്ചിട്ടും. നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളുടെ ബ്രെയിനിനുള്ളിൽ നടക്കുന്ന ആ ഫങ്ഷൻസ് കംപ്ലീറ്റ് കോളായിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് സമാധാനത്തിൽ ഉറങ്ങാൻ പറ്റുന്നുണ്ട്. ഇല്ലല്ലോ, നിങ്ങൾ തന്നെ തിരിച്ചു നോക്കി. അതുകൊണ്ട് ഇന്ന് മുതൽ നന്നാ ശ്രമിച്ചോ, അല്ലെങ്കിൽ ബുദ്ധിമുട്ടാവും കേട്ടാ. അപ്പോൾ എല്ലാവർക്കും ഫ്രണ്ട്ഷിപ്പ് ഡേ ആശംസകൾ. ബൈ.